ഏപ്രിൽ ഫൂളല്ല. ജനപ്രിയ കാറുകൾക്ക് ഏപ്രിൽ ഒന്നിന് അകാലചരമം. ഇന്ത്യൻ കാറുകളിൽ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നത് കാരണം വിവിധ വാഹന നിർമ്മാതാക്കളുടെ 13 കാറുകളാണ് നിർത്തലാക്കുന്നത്. പുതിയ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി സാങ്കേതിക മാറ്റങ്ങൾ വരുത്തേണ്ടതിനാലാണ് വാഹനം നിർത്തലാക്കുന്നത്. പുതിയ മാനദണ്ഡങ്ങൾക്കായി വാഹനം പരിഷ്കരിക്കുമ്പോൾ ചെലവേറിയ മാറ്റങ്ങൾ ആവശ്യമാകുന്ന സാഹചര്യത്തിലാണ് വിവിധ വാഹന നിർമ്മാതാക്കൾ വാഹനങ്ങൾ ഒഴിവാക്കുന്നത്. ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചെലവേറുന്ന 13 കാറുകളാണ് ഏപ്രിൽ 1 ശേഷം നിർത്തലാക്കുന്നത്. ജനപ്രിയ ബ്രാൻഡുകളിലൊന്നായ മാരുതി സുസുക്കി 800 ആണ് നിർത്തലാക്കുന്നവയിൽ പ്രധാനം. മാരുതി സുസുക്കി ഈ വർഷാവസാനം പുറത്തിറക്കുന്ന പുതിയ മോഡലിനായി നിലവിലെ പതിപ്പ് നവീകരിച്ചിട്ടില്ല. റിയർ ഡ്രൈവ് എമിഷൻ മാനദണ്ഡങ്ങൾക്ക് ശേഷം മാരുതി സുസുക്കി 800 ഹാച്ച് ബാക്ക് ഇന്ത്യൻ വിപണിയിൽ നിർത്തലാക്കും. സ്കോഡ ഒക്ടോവിയയും സൂപ്പർബിനോയും ഇന്ത്യൻ വിപണിയിൽ നിന്ന് നിർത്തലാക്കും. ഇവയെ നവീകരിക്കുന്നതിന് പകരം സ്ലാവിയ, കുഷാക് തുടങ്ങിയ പുതിയ കാറുകൾക്കൊപ്പം മികച്ച മാറ്റങ്ങൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് പഴയ കാറുകൾ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കുന്നതിനായി നവീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സെഗ്മെന്റുകളിലും ഡീസൽ എഞ്ചിനുകൾ വിൽക്കുന്ന ഒരേ ഒരു നിർമ്മാതാക്കളായ ഹുണ്ടായി പക്ഷേ ഡീസൽ i20യുടെ വിൽപ്പന ഏപ്രിൽ 1 മുതൽ നിർത്തലാക്കും. ഇന്ത്യൻ വിപണിയിൽ ഡീസൽ എഞ്ചിനുകളുള്ള ഗ്രാൻഡ് i10 നിയോസ്, ഔറ സബ് കോമ്പാക്ട് സെഡാൻ എന്നിവയുടെ വിൽപ്പന ഹുണ്ടായി നേരത്തെ തന്നെ നിർത്തലാക്കിയിരുന്നു. ഡീസൽ എഞ്ചിനുള്ള ഏറ്റവും താങ്ങാനാവുന്ന ഹ്യുണ്ടായി കാർ ഏപ്രിൽ 1 ശേഷം വിപണിയിൽ ഉണ്ടാകും. നിസാൻ കിക്സിന്റെ മിഡ് സൈഡ് XUV നിർത്തലാക്കുന്ന മറ്റൊരിനം. വളരെ കാലമായി കാർ വിൽപ്പനയിൽ പിന്നിലാണ്. ഈ വർഷാവസാനം പുതിയ എക്സ്ട്രയിലും വൈവിധ്യമാർന്ന മറ്റിനും കാറുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിസാൻ. മഹീന്ദ്ര അൾട്ടൂറസ് G4 ഏപ്രിൽ 1 മഹീന്ദ്ര ഔദ്യോഗികമായി നിർത്തലാക്കും. ഇന്ത്യൻ വിപണിയിൽ അൾട്ടൂറസ് G4 മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല. വിലയിൽ മത്സരാധിഷ്ഠിത സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചത്ര കുതിപ്പുണ്ടായിരുന്നില്ല. അൾട്രാസ് ഡീസലാണ് അകാലചരമം നേരിടുന്ന മറ്റൊരിനം. ഇന്ത്യൻ വിപണിയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര സുരക്ഷാ റേറ്റഡ് കാറായി ടാറ്റ അൾട്രോസ് മാറിയെങ്കിലും മലിനീകരണ മാനദണ്ഡങ്ങൾ കാരണം അൾട്രോസിന്റെ ഡീസൽ പതിപ്പ് നിർത്തലാക്കും. RDE മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി മുഴുവൻ ലൈനപ്പും നവീകരിച്ച ഫ്രഞ്ച് നിർമ്മാതാവ് 800 DC എഞ്ചിൻ റെനോ ക്വിഡിന്റെ എൻട്രി ലെവൽ വേരിയന്റ് പരിഷ്കരിച്ചിട്ടില്ല. ഇന്ത്യൻ വിപണിയിൽ കാർ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നാണ് വിവരം. പുതിയ RDE മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി റൈനോ അതിന്റെ മറ്റു കാറുകൾ അപ്ഡേറ്റ് ചെയ്തു. ഹോണ്ട WRV ആണ് ഇന്ത്യൻ വിപണിയിൽ നിന്നും പിൻവലിക്കുന്ന ജനപ്രിയ കാർ. ഹോണ്ട കാർസ് ഇന്ത്യൻ ആമോസ് ഡീസൽ ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്നത് നിർത്തിയിരുന്നു. ഇന്ത്യയിൽ WRVയുടെ വിൽപ്പനയും നിർത്തും. ഈ വർഷാവസാനം ഒരു പുതിയ SUV WRVക്ക് പകരം എത്തുമെന്നാണ് പ്രതീക്ഷ. മഹീന്ദ്ര KUV100 ഹാച്ച് ബാക്കും 2023 ഏപ്രിൽ 1 ഇന്ത്യൻ വിപണിയിൽ നിർത്തലാക്കും. നിലവിൽ കാർ വിപണിയിൽ ജനപ്രിയമല്ല, വിൽപ്പനയും കുറവാണ്. ഇന്ത്യൻ വിപണിയിൽ ഇന്നോവയെ തോൽപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു വന്ന മഹീന്ദ്ര മരാസോ ഒരിക്കലും വിപണിയിൽ ജനപ്രിയമായില്ല. അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കും. അഞ്ചാം തലമുറ ഹോണ്ട സിറ്റി ഇന്ത്യൻ വിപണിയിൽ മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ നാലാം തലമുറ സിറ്റിയെ ഹോണ്ട ഏപ്രിൽ 1 പിൻവലിക്കും. ഇന്ത്യൻ വിപണിയിലെ ആദ്യ പ്രീമിയം കാറുകളിലൊന്നായിരുന്നു ഹോണ്ട ജാസ്. പുതിയ ഹോണ്ട ജാസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് വിവരമില്ലെങ്കിലും പ്രീമിയം ഹാച്ച് ബാക്ക് നിർത്തലാക്കും. ന്യൂസ് ഡെസ്ക്, സീഡ് ന്യൂസ്, കോഴിക്കോട്.